സിപിഎം കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ പ്രതികാര അഗ്നി. ആ പ്രതികാര അഗ്നിയിൽ ഏതൊക്കെ സിപിഎം നേതാക്കൾ ചുട്ട് ചാമ്പലാകും, വെന്ത് വെണ്ണീറാകും, ആ തരത്തിലാണ് സിപിഎമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയം ഇപ്പോൾ തിളച്ച് മറിയുന്നത്. പി ജയരാജൻ ചില്ലറക്കാരനല്ല. സിപിഎമ്മിനെ, മലബാർ സിപിഎമ്മിനെ, കണ്ണൂർ സിപിഎമ്മിനെ നിയന്ത്രിക്കാനും ചലിപ്പിക്കാനും ശേഷിയുള്ള തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. വെട്ടിവീഴ്ത്തപ്പെട്ടാലും ആ ചോരയിൽ നിന്ന് തിരിച്ചുയർന്ന് പറന്നു പൊങ്ങുന്ന ഫീനിക്സ് പക്ഷി, കമ്മ്യൂണിസ്റ്റ് ഫീനിക്സ് പക്ഷി. ആ ഫീനിക്സ് പക്ഷിക്ക്, പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഫീനിക്സ് പക്ഷിക്ക് വെട്ടിത്തളർത്താൻ, വെട്ടിയൊതുക്കാൻ, ചവിട്ടിയരയ്ക്കാൻ ഇപ്പോൾ ഗൂഢാലോചന നെയ്യുന്നവർ എതിർ പാർട്ടിയിലുള്ളവരല്ല, സിപിഎം തന്നെയാണ്. സിപിഎമ്മിന്റെ കണ്ണൂർ ലോബിയും മലബാർ ലോബിയും എന്തിന് സംസ്ഥാന തലത്തിൽ തന്നെ പി ജയരാജനെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് വെട്ടിയൊതുക്കി ചെത്തിമിനുക്കി മൂലക്കിരുത്താം എന്ന് റിസർച്ച് ചെയ്യുന്നവരാണ്. ആ അർത്ഥത്തിലേക്കാണ് ഇപ്പോൾ ആരോപണങ്ങൾ മുന്നോട്ടു പോകുന്നത്. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് പി ജയരാജൻ തയ്യാറല്ല. പി ജയരാജൻ ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത രീതിയിൽ കരുക്കൾ നീക്കി മുന്നോട്ടു പോയാൽ പി ജയരാജന്റെ പ്രതികാരാഗ്നിയിൽ പിണറായി വിജയൻ ടീം വെന്ത് വെണ്ണീറാകുമോ? കോടിയേരി ബാലകൃഷ്ണൻ ടീം വെന്ത് വെണ്ണീറാകുമോ? അതിന്റെ സൂചനകളാണോ സി ഒ ടി നസീറിന്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട്, വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങുന്നത്? ആ ചോദ്യങ്ങൾ കണ്ണൂർ സി പി എമ്മിലേക്ക് ശക്തമായി ഉയരുമ്പോൾ കണ്ണൂർ സി പി എമ്മിന്റെ അടിത്തറ ഇളകി തുടങ്ങുകയാണ്. ആ അടിത്തറ ഇളങ്ങി തുടങ്ങുന്നിടത്ത് എ എൻ ഷംസീർ എം എൽ എ എന്ന പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും വലം കയ്യൻ, മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് ആരോപണങ്ങളുടെ കുന്തമുന വളർന്ന് ഉയർന്ന് പൊങ്ങി നിൽക്കുന്നു. കൂർത്ത കുന്തമുന ഉയർന്നു തുടങ്ങുന്നു. ആ കുന്തമുന ചെന്നു തറയ്ക്കുന്നത് എ എൻ ഷംസീറിന്റെ നെഞ്ചിലേക്കാണ്. അത് ആഴ്ന്നിറങ്ങി കുത്തിക്കീറി പിളർന്ന് മറുവശം പോയാൽ അത് ചെന്ന് തറയ്ക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും മാറിലേക്കാണ്. ആ ചങ്ക് തുളയ്ക്കലിന്റെ തത്വശാസ്ത്രം, കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം എഴുതി ഊട്ടി ഉറപ്പിച്ച് വലിച്ചെറിയുകയാണ് പി ജയരാജൻ എന്ന രാഷ്ട്രീയ ചാണക്യൻ. കണ്ണൂരിന്റെ കമ്മ്യൂണിസ്റ്റ് ചാണക്യൻ, മലബാറിന്റെ കമ്മ്യൂണിസ്റ്റ് ചാണക്യൻ. സി ഒ ടി നസീറിന്റെ വധവുമായി ബന്ധപ്പെട്ട് പി ജയരാജനെ കൊടുക്കാൻ തന്ത്രങ്ങൾ ഒരുങ്ങിയിരുന്നു എന്ന് തിരിച്ചറിയുന്നു പി ജയരാജനും ടീമും. അതിന് മറുമരുന്നെറിഞ്ഞുകൊണ്ടാണ് പി ജയരാജൻ ആശുപത്രിയിൽ സി ഒ ടി നസീറിനെ സന്ദർശിക്കുന്നത്. ആ സന്ദർശനത്തിൽ സി ഒ ടി നസീറിനെ കൊണ്ട് പറയിപ്പിച്ചു പി ജയരാജൻ, എ എൻ ഷംസീർ എം എൽ എ ആണ് തന്റെ വധശ്രമത്തിന് പിന്നിൽ എന്ന്, എ എൻ ഷംസീറിന്റെ ഗൂഢാലോചനയാണ് തന്റെ വധശ്രമത്തിന് പിന്നിലെന്ന് ആ സ്റ്റേറ്റ്മെന്റ് പരസ്യമാക്കിപ്പിച്ചു ടിയോ നസീറിനെ കൊണ്ട് പി ജയരാജൻ. ആ ആശുപത്രി കിടക്കയിൽ, ടിയോ നസീറിന്റെ ആശുപത്രി കിടക്കയ്ക്കരിയിൽ നിന്ന് പുറത്തു വന്ന പി ജയരാജന്റെ ശരീരഭാഷ, പി ജയരാജന്റെ സംഭാഷണ രീതികളൊക്കെ വെല്ലുവിളിയുടെ സ്വരമായിരുന്നു, വെല്ലുവിളിയുടെ തലയെടുപ്പായിരുന്നു. ആ വെല്ലുവിളിയുടെ തലയെടുപ്പ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പ്രമേയമായി പി ജയരാജൻ ടീം അവതരിപ്പിച്ചു. പാർട്ടി അന്വേഷിക്കണം, സി ഒ ടി നസീറിനെ വധിക്കാൻ ശ്രമിച്ചത് ആര് എന്ന് പാർട്ടി അന്വേഷിക്കണം. പി ജയരാജനെ ആവശ്യപ്പെടുമ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഈ സി ഒ ടി നസീർ എന്നുള്ളത് അനുകൂലമായി. അവിടേക്കുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു പി ജയരാജൻ എന്നുള്ളതും പി ജയരാജൻ ടീമിന് അനുകൂലമായി. അങ്ങനെ ഇവിടെ ഒരു കമ്മീഷൻ വന്നു. പക്ഷേ ആ കമ്മീഷനെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ടി വി രാജേഷ് എം എൽ എ അരിയൂർ ഷുക്കൂർ വധത്തിലടക്കം സി ബി ഐ പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്ന വധഗൂഢാലോചനയിൽ 33-ാം പ്രതിസ്ഥാനത്തുള്ള ടി വി രാജേഷ് എം എൽ എയെ ഉൾപ്പെടുത്തിയത് പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും കുതന്ത്രമാണ്. ആ കുതന്ത്രത്തെ ചവിട്ടിമതിക്കാൻ കരുക്കൾ നീക്കുകയാണ് പി ജയരാജൻ എന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ സിംഹം. അങ്ങനെ കരുക്കൾ നീക്കുമ്പോൾ അവിടെ ആ നിയമത്തിന്റെ പടിവാതിൽക്കലുകളിൽ നിന്ന് എന്നും വധഗൂഢാലോചനയിലും കുതന്ത്രങ്ങളിലും രക്ഷപ്പെട്ടു പോയ കമ്മ്യൂണിസ്റ്റ് ആഭാസന്മാരെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പി ജയരാജൻ ചോദിക്കുന്നു, പി ജയരാജൻ ടീം ചോദിക്കുന്നു. ഷുക്കൂർ വധമെടുക്കൂ, അരിയിൽ ഷുക്കൂർ. ഷുഗൈബ് വധമെടുക്കൂ, ഷുഹൈബ് കൊലക്കേസ്. കതിരൂർ മനോജ് വധം, കതിരൂർ മനോജ് കൊലക്കേസ്. ഈ കൊലക്കേസിലൊക്കെ രാഷ്ട്രീയ എതിരാളികൾ എന്നും ചൂണ്ടുവിരൽ ഉയർത്തിയിരുന്നത് പി ജയരാജന് നേരെയാണ്. ഇനി താൻ അത്തരത്തിൽ ബലിയാടാകാനില്ല എന്ന് പി ജയരാജൻ ടീം ഉറപ്പിക്കുന്നു. ഇനി വധക്കേസുകളിലും കൊലക്കേസ് ഗൂഢാലോചന കുറ്റത്തിലും എന്റെ പേര് വലിച്ചിഴക്കണ്ട എന്ന് പി ജയരാജൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന്റെ ഫലമാണ്, അത് വിളിച്ചു പറയുന്നതിന്റെ ഫലമാണ് സി പി എമ്മിലെ മറ്റ് കൊലക്കത്തിക്ക് രാഗിമിനുക്കുന്നവർ, കൊലക്കത്തികൾ രാഗിമിനുക്കുന്നവരുടെ മുഖം പൊതു ഇടത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പി ജയരാജൻ ടിയോ നസീറിനെ സന്ദർശിച്ചത്, നസീറിന്റെ കിടക്കപ്പായിലെത്തിയത്, ആശുപത്രി പായിലെത്തിയത്. അവിടെ നിന്നുകൊണ്ട് തുടങ്ങുന്നു പി ജയരാജന്റെ പ്രതികാരാഗ്നി. ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം, നസീർ പറയുന്നു
എ എൻ ഷംസീറാണ് തന്നെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയവരിൽ പ്രമുഖൻ. ഈ ഷംസീറിനെ അറസ്റ്റ് ചെയ്താൽ, ഷംസീറിനെ ചോദ്യം ചെയ്താൽ യഥാർത്ഥ കുറ്റവാളികൾ പുറത്തുവരും. ആ മൊഴിക്ക് എന്തർത്ഥമാണ് നിയമതലത്തിൽ വരുന്നത്? ആ മൊഴി വളരെ ശക്തമായി നിയമ ഇടങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിന് കരുക്കൾ നീക്കുന്നു പി ജയരാജൻ. ആ പി ജയരാജന്റെ കരുക്കളിൽ എ എൻ ഷംസീർ കുടുങ്ങുകയാണെങ്കിൽ അതിനുശേഷം ചെന്നു തളയ്ക്കുക അത് പിണറായി വിജയനിലേക്കും കോടിയേരി ബാലകൃഷ്ണനിലേക്കും ആയിരിക്കും. കാരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവമതിച്ച് വലിച്ചിറക്കി പുറത്തിട്ടു പി ജയരാജനെ ഈ രണ്ടു ശക്തികൾ. എന്നിട്ട് അദ്ദേഹം ഇഷ്ടപ്പെടാത്ത വടകരയിലെ ബലിയാടാക്കി, നേർച്ചക്കോഴിയാക്കി, പരാജിതനാക്കി. ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം പി ജയരാജനില്ല, പാർട്ടിയിൽ ഒരു സ്ഥാനത്തേക്കും പി ജയരാജനില്ല. അങ്ങനെ കണ്ണൂരിന്റെ സിംഹം, മലബാറിന്റെ സിംഹം, സി പി എമ്മിന്റെ സംഘടനാ രീതികളെ ചലിപ്പിച്ചിരുന്ന പി ജയരാജനെ സംഘടനാ സംവിധാന രീതികളിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയവർക്ക് കണക്കു തീർക്കാൻ പി ജയരാജൻ കാത്തിരിക്കുമ്പോൾ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ ഘടകം ഒന്നാകെ അന്ധാളിച്ചു നിൽക്കുന്നു. ഈ വിഴുപ്പലക്കലിൽ, ഈ പരസ്പര പോരടി അടിക്കലിൽ, ഈ വിഭാഗീയത പ്രവർത്തനത്തിൽ അതിന് നാന്ദിയാകുന്നത് സിഒ ടി നസീറിന്റെ കൊലപാതക ശ്രമമാണെങ്കിൽ ആ കൊലപാതകം കണ്ണൂരിന്റെ, മലബാറിന്റെ കമ്മ്യൂണിസ്റ്റ് കൊലപാതക പരമ്പരകളിൽ യഥാർത്ഥ മുഖങ്ങളെ വെളിച്ചത്തു കൊണ്ടുവരുന്നതായിരിക്കുമോ? ഈ ചോദ്യം ഉയരുകയാണ്. അതിന് കാരണക്കാരനാകുമോ പി ജയരാജൻ? പി ജയരാജൻ അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ യഥാർത്ഥ കൊലക്കത്തി രാഗി മിനുക്കുന്നവരുടെ ക്രൂര ചിത്രം കേരളത്തിന്റെ ജനാധിപത്യ രീതികൾ അടുത്തറിയുമോ? ആ ചോദ്യമാണ് ഉയരുന്നത്. സിഒ ടി നസീർ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ടും നസീറിന്റെ എ എൻ ഷംസീറിന്റെ പേരിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന മൊഴിയും, അതിൽ പി ജയരാജൻ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാക്കളും നസീറിനെ സന്ദർശിക്കാതിരിക്കുന്ന വേളയിലും പി ജയരാജൻ നസീറിനെ സന്ദർശിക്കുന്നതും നസീർ കൊലപാതക കേസിൽ, കൊലപാതക ശ്രമക്കേസിൽ വിടാതെ പിന്തുടരുന്നതും, അത് പി ജയരാജന്റെ പ്രതികാരാഗ്നിയാണെങ്കിൽ അതിൽ ഏതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ചുട്ടു ചാമ്പലാകും എന്നതാണ് നിയമവും രാഷ്ട്രീയവും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.